हेलो फ्रेंड्स എല്ലാവർക്കും നാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബേബി കോൺ കൊണ്ട് ഒരു പെപ്പർ മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ബേബി കോണൊക്കെ നമ്മുടെ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റാണിത്. ഒരു പാക്കറ്റ് ബേബി കോൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ച് വയ്ക്കണം. മുറിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മുറിച്ചാൽ മതി. ഇതേ കണക്ക് മുറിച്ച് നമുക്കൊന്ന് എല്ലാം ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ നമ്മളിതൊന്ന് മഞ്ചൂരിയനാക്കി മാറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ബേബി കോണും ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മുടെ സൈസ്. അതായത് ഒരു ബേബി കോണിന് 6 പീസുകളായിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ വേണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കണം, പിന്നീട് അത് ആവശ്യമുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ചില്ലി പൗഡറിന് പകരം പെപ്പർ പൗഡർ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഈ മാവൊന്ന് ഇതിനകത്ത് കോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. എല്ലാം മിക്സായി കഴിഞ്ഞാൽ മാത്രം നമുക്ക് വളരെ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം. ആ കോട്ട് ചെയ്ത പൗഡറൊക്കെ ഇതിനകത്തൊന്ന് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും വെള്ളം ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡ് കളർ ആവുന്നതുവരെ ഇത് ഫ്രൈ ചെയ്യണം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. നല്ല ഗോൾഡ് കളർ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓയിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉള്ള പാത്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബേബി കോൺസ് എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കിടക്കുന്ന എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. ഒരുപാട് വലിപ്പത്തിലൊന്നും നമ്മളിത് അരിയേണ്ട കാര്യമില്ല. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ സോസുകളൊക്കെ ഒന്ന് ചേർക്കണം. ആദ്യം ഞാൻ സോയാ സോസാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ സോയാ സോസാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി നമ്മൾ ചേർക്കണം. ഞാനിതിൽ ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ ഒന്നും ചേർക്കുന്നില്ല. സോയാ സോസും ടൊമാറ്റോ സോസും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിൽ ചില്ലി പൗഡർ ഒന്നും ചേർക്കുന്നില്ല, പെപ്പർ പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കുകയാണ്. ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ് ഞാനത് ഉടച്ചിട്ടിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളയൊന്ന് വെന്ത് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ, പച്ചവെള്ളമൊന്നും ഒഴിക്കരുത്, അത് ടേസ്റ്റ് വ്യത്യാസം വരും. തിളച്ച വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സോസിൻ്റെ ഉപ്പും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കാവൂ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എരിവ് കുറവുള്ളത് കൊണ്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്തു. നിങ്ങൾക്ക് എരിവ് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ. ഇനി ഞാനിതൊന്ന് കുറുകി കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലേ, അതൊരല്പം പച്ചവെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുവാണ്. ഞാനൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് കോൺഫ്ലോർ കലക്കി ഒഴിച്ചത്. ഗ്രേവി നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോണിൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം.
ഇനിയിതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് കോട്ടാവണം. കോട്ടായി ഒരു ഒരു മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മഞ്ചൂരിയൻ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ബേബി കോൺ പെപ്പർ മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ബേബി കോണൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിനും ദോശയ്ക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ഫ്രൈഡ് റൈസിനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.